നമ്മള് ഇന്ത്യൻ എക്കോണമി തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. തേർഡ് ചാപ്റ്ററിന്റെ പേര് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ, LPG ആൻഡ് അപ്രൈസൽ. ഇതാണ് തേർഡ് ചാപ്റ്റർ. നമ്മള് സെക്കൻഡ് ചാപ്റ്റർ മുതൽ ഇന്ത്യൻ എക്കോണമി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അതാണ് പഠിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ അത് രണ്ട് ഘട്ടങ്ങളായി പഠിക്കുന്നു. 1950 മുതൽ 90 വരെയുള്ള ഇന്ത്യ സെക്കൻഡ് ചാപ്റ്റർ. ഇനി 90 ശേഷം എന്ത് മാറ്റം വന്നു എന്നുള്ളതാണ് തേർഡ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. LPG പ്രധാനപ്പെട്ട മാറ്റം ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ LQP ട്രാൻസ്ഫോംഡ് ടു LPG. LQP ലൈസൻസ് ക്വാട്ട പെർമിറ്റ് എന്നുള്ള അവസ്ഥ മാറി ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുള്ള മാറ്റം. ഇതാണ് പ്രധാന മാറ്റം. 1990 ശേഷമുള്ള ഇന്ത്യയിലെ നയങ്ങളിൽ പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നിയന്ത്രണം കുറച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. അത് 1990 വരെയുള്ള ഗവൺമെന്റ് നയം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കമാൻഡിംഗ് ഹൈറ്റ്സ്, ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ഉന്നത മേധാവിത്വം ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറിക്കൊണ്ട് അത് ലൈസൻസ് ക്വാട്ട പെർമിറ്റ് ഒക്കെ നിയന്ത്രണങ്ങളെ സൂചിപ്പിക്കുന്ന. അപ്പൊ ആ LQP എന്നുള്ള അവസ്ഥ മാറിക്കൊണ്ട് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇതാണ് NEP എന്ന് പറയുന്നത്, ന്യൂ എക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഇൻ 1991. 1991 ശേഷം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയം NEP എന്നും അറിയപ്പെടും. ഇതിലാദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഒരു SA ക്വസ്റ്റ്യാണ്. ഒരു മൂന്ന് SA ക്വസ്റ്റ്യനാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ബാക്ക്ഗ്രൗണ്ട് ഓഫ് എക്കണോമിക് റിഫോംസ് ഇൻ 1991. രണ്ട്, ഫീച്ചേഴ്സ് ഓഫ് എക്കണോമിക് റിഫോംസ് ആൻഡ് ദ ഇമ്പാക്ട് ആഫ്റ്റർ ഇഫക്ട്. എക്കണോമിക് റിഫോംസ് കൊണ്ട് 90 ശേഷമുള്ള ഇന്ത്യയിലെ മാറ്റങ്ങൾ എന്തൊക്കെ. അങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ്, മൂന്ന് SA ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത് പ്രധാനമായിട്ടും. ഇതിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എക്കണോമിക് റിഫോംസ്. ബാക്ക്ഗ്രൗണ്ട്, ഇതിനുണ്ടായ സാഹചര്യം എന്തൊക്കെയാണ്. ഇന്ത്യയിൽ 1990 ശേഷം സാമ്പത്തിക നയമാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെ, ഡിഫറൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്, ഡിഫറൻറ്റ് സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദ എക്കണോമിക് റിഫോംസ് ഇൻ 1991. ഇന്ത്യയിൽ 1991 ശേഷം സാമ്പത്തിക നയപരിഷ്കാരങ്ങൾ ഉണ്ടാവാൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്. അതിലൊന്ന്, 1990 വരെയുള്ള അമിതമായ ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ അത് സ്വകാര്യ മേഖലയുടെ പ്രവർത്തനത്തെയൊക്കെ ബാധിച്ചു, പ്രതികൂലമായിട്ട് ബാധിച്ചു. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതിൽ കുറെ കാര്യങ്ങൾ പറയാം. ഒന്ന്, MRTP Act, കുത്തക നിയന്ത്രണ നിയമം. ഇതിനാണ് MRTP Act എന്ന് പറയുന്നത്. മോണോപ്പൊളീസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട്. കുത്തക നിയന്ത്രണ നിയമം ഇന്ത്യയിലെ സ്വകാര്യ വ്യവസായങ്ങളെയൊക്കെ തടഞ്ഞു എന്നതാണ് ഒന്ന്. വേറൊന്ന്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, ഫെറ. ഇത് വിദേശ നിക്ഷേപത്തെ തടയുന്നതായിരുന്നു, ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപത്തെ തടയുന്നതായിരുന്നു ഫെറ എന്ന് പറയുന്നത്. ദെൻ റിസർവേഷൻ ടു പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്, PSUs, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് റിസർവേഷൻ കൊടുത്തത്, അതും സ്വകാര്യ മേഖലയുടെ പ്രവർത്തനത്തെ തടയുന്ന ഒരു കാര്യം. ദെൻ പ്രോഗ്രസീവ് ടാക്സേഷൻ, അമിതമായ നികുതികൾ, ഇതും സ്വകാര്യ മേഖലയുടെ പ്രവർത്തനത്തെയും വ്യവസായ പ്രവർത്തനങ്ങളെയൊക്കെ തടയുന്നതാണ് അമിതമായ നികുതികൾ, പ്രോഗ്രസീവ് ടാക്സ്. ദെൻ പ്രൊട്ടക്ഷൻ ടു പബ്ലിക് സെക്ടർ ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ചെറുകിട വ്യവസായം കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ ഗവൺമെന്റ് മേഖലയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇങ്ങനെ അമിതമായ പ്രൊട്ടക്ഷനൊക്കെ ഇന്ത്യയിലെ വ്യവസായങ്ങളെ കാര്യക്ഷമതയെ കുറച്ചു. ഇങ്ങനെയുള്ള അമിതമായ ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ ഇന്ത്യൻ സ്വകാര്യ മേഖലയുടെയൊക്കെ പ്രവർത്തനം കുറച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നും ഇന്ത്യയിൽ വളർച്ച ഉണ്ടാവണമെങ്കിൽ ഈ ഒരു സാഹചര്യം മാറണം, അമിതമായ ഗവൺമെന്റ് കൺട്രോൾ മാറണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ അതാണ് ഒരു സാഹചര്യം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗവൺമെന്റ് കൺട്രോൾസ്, അതിലാണ് MRTP Act ഉണ്ട്, ഫെയർ ഉണ്ട്, റിസർവേഷൻ ടു പബ്ലിക് സെക്ടർ, ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യയിലെ പൊതു സ്വകാര്യ മേഖലയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചു. വേറൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ദ ക്രൈസിസ് ഇൻ 1991. 1991 ഇന്ത്യയിലുണ്ടായ എക്കണോമിക് ക്രൈസിസ് ആണ്, പ്രത്യേകിച്ചും ആ സമയത്ത് ഗൾഫ് യുദ്ധം. ഗൾഫ്
യുദ്ധത്തിൽ അമേരിക്ക ഇടപെടുന്നു. അങ്ങനെ ആ ഗൾഫ് യുദ്ധത്തിന് ശേഷം എണ്ണ വില വർദ്ധിക്കുന്നു, ഇൻഫ്ലേഷൻ അത് വിലക്കയറ്റത്തിലേക്കൊക്കെ നയിക്കുന്നു ഇന്ത്യയിൽ. അപ്പം ഈ ഗൾഫ് യുദ്ധത്തിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധി, അതാണ് മറ്റൊരു സാഹചര്യം. ഈ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറണമെങ്കിൽ ഇന്ത്യയിൽ നിലവിലുള്ള പോളിസി മതിയായിരുന്നില്ല. അപ്പൊ സ്വകാര്യ മേഖലയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കുന്ന പുതിയ പോളിസി വേണ്ടിയിരുന്നു. അങ്ങനെ 1991 എക്കണോമിക് ക്രൈസിസ്, ഗൾഫ് യുദ്ധത്തിനെ തുടർന്നുള്ള എക്കണോമിക് ക്രൈസിസ്. അപ്പൊ ആ സമയത്ത് നമുക്കറിയാം ബജറ്റ് കമ്മിയായിരുന്നു, വ്യാപാരം കമ്മിയായിരുന്നു. വ്യാപാര കമ്മി നമുക്കറിയാം, വ്യാപാരത്തിൽ നഷ്ടം എന്ന് പറഞ്ഞാൽ ഇറക്കുമതി കൂടുതലും കയറ്റുമതി കുറവും, അതാണ് വ്യാപാര നഷ്ടം എന്ന് പറയുക. അപ്പം വ്യാപാരം കമ്മിയിലായിരുന്നു, ബജറ്റ് കമ്മിയിലായിരുന്നു, ഗവൺമെന്റ് ചെലവ് കൂടുതൽ, വരുമാനം കുറവ്. അപ്പം ബജറ്റ് കമ്മിയായിരുന്നു, മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ആയിരുന്നു 1991. ഗൾഫ് യുദ്ധത്തെ തുടർന്നുള്ള വിലക്കയറ്റം, ഇൻഫ്ലേഷൻ, അതുപോലെ ട്രേഡ് ഡെഫിസിറ്റ്, ബജറ്റ് ഡെഫിസിറ്റ്, ഇതെല്ലാം ഇന്ത്യയിലെ സാമ്പത്തികമായ പ്രതിസന്ധി, ക്രൈസിസ്, എക്കണോമിക് ക്രൈസിസ്. അപ്പൊ ഈ ഒരു ക്രൈസിസിന് മാറ്റം വരണമെങ്കിൽ പുതിയൊരു നയം ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ഈ എക്കണോമിക് പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ബജറ്റ് കമ്മികളും അതുപോലെ തന്നെ വ്യാപാര കമ്മിയൊക്കെ ഉള്ള സമയത്ത് ഈ കമ്മി പരിഹരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ കടമെടുക്കാൻ പറയും. പ്രത്യേകിച്ചും IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IBRD, ലോക ബാങ്ക് എന്ന് അറിയപ്പെടുന്ന IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ ഏജൻസികളിൽ നിന്ന് ഗവൺമെന്റ് ലോൺ എടുത്തു. ഇന്ത്യ ആ സമയത്ത് $7 ബില്യൺ കടമെടുത്തിരുന്നു, $7 ബില്യൺ. അപ്പൊ ഇങ്ങനെ IMF എന്നൊക്കെ ലോൺ എടുക്കുന്ന സമയത്ത് അവരുടെ കുറെ കണ്ടീഷൻസ് വെച്ചു, കണ്ടീഷണാലിറ്റീസ്. അപ്പൊ അവര് വെച്ച കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, ടു ലിബറലൈസ് ഇന്ത്യൻ എക്കോണമി, ഇന്ത്യയെ ലിബറലൈസ് ചെയ്യേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ അമിതമായ ഗവൺമെന്റ് കൺട്രോൾ കുറയ്ക്കണം എന്നുള്ളതായിരുന്നു ഒരു കണ്ടീഷൻ. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ള വേറെ കണ്ടീഷൻ. പിന്നെ പൊതുമേഖലയ്ക്കുള്ള എന്താ പറയാ, കൺട്രോൾ കുറയ്ക്കുക, ലിബറലൈസ് ചെയ്യുക, വിദേശ വ്യാപാരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ കുറയ്ക്കുക, ഇതൊക്കെയായിരുന്നു IMF-ൽ നിന്നും ലോൺ എടുത്ത സമയത്ത് ഉണ്ടായിരുന്ന കണ്ടീഷണാലിറ്റീസ്. അപ്പൊ ആ കണ്ടീഷണാലിറ്റീസ് അനുസരിച്ചുമാണ് ഇന്ത്യയിൽ പുതിയ സാമ്പത്തിക നയം ലിബറലൈസ്, ഗവൺമെന്റ് കൺട്രോൾ കുറച്ചുകൊണ്ട് ലിബറലൈസ് ചെയ്യുക, സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ള നയം ഇന്ത്യയിൽ നടപ്പിലാക്കും. അപ്പൊ ഈ നയങ്ങളുടെ ഭാഗമായിട്ട് രണ്ട് നടപടികളാണ് ഇന്ത്യയിൽ ഉണ്ടായത്. അതിലൊന്ന് അറിയപ്പെടുന്നത് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്നാണ്. സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ടു കറക്റ്റ് ഇൻസ്റ്റെബിലിറ്റീസ് ലൈക്ക് ഇൻഫ്ലേഷൻ, ട്രേഡ് ഡെഫിസിറ്റ്, ബജറ്റ് ഡെഫിസിറ്റ്. ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സാമ്പത്തിക അസന്തുലിതാവസ്ഥ, ബജറ്റ് കമ്മി, വ്യാപാര കമ്മി, വിലക്കയറ്റം, ഇവയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ള, ഇവ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഷോർട്ട് ടേം നടപടികളെയാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇന്ത്യയിൽ പുത്തൻ പരിഷ്കാരങ്ങളുടെ ഭാഗമാക്കി നടപ്പിലാക്കി ഒന്നാണ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേം മെഷേഴ്സ് ടു കറക്റ്റ് ഇൻഫ്ലേഷൻ, ട്രേഡ് ഡെഫിസിറ്റ്, ബജറ്റ് ഡെഫിസിറ്റ്, ഇതൊക്കെയാണ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. ഒന്നതാണ്. രണ്ടാമത്തത് സ്ട്രക്ചറൽ റിഫോംസ്, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഇൻ ദ എക്കോണമി. സമ്പദ് വ്യവസ്ഥയുടെ സ്ട്രക്ചർ മാറ്റാൻ വേണ്ടി, സമ്പദ് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ്, അതാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അതിൽ ഇൻഡസ്ട്രിയൽ പോളിസി ഉണ്ട്, ട്രേഡ് പോളിസീസ് ഉണ്ട്, ലേബർ പോളിസീസ് ഉണ്ട്, ഇതെല്ലാം ഇൻഡസ്ട്രിയൽ പോളിസി. അപ്പൊ സമ്പദ് വ്യവസ്ഥയുടെ ഘടന മാറുക, സമ്പദ് വ്യവസ്ഥയുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളെയാണ് നമ്മൾ സ്ട്രക്ചറൽ റിഫോംസ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ 1991 ഇന്ത്യയിൽ ലിബറലൈസേഷൻ അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസി നടപ്പിലാക്കാനുണ്ടായ സാഹചര്യം. അപ്പൊ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് എക്കണോമിക് റിഫോംസ് ഇൻ ഇന്ത്യ ഇൻ 1991 ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെ, പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഏറ്റവും പ്രധാന ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന്, ഡ്രോബാക്ക് ഓഫ് ദ പോളിസീസ്, ഡ്രോബാക്ക് ഓഫ് ദ പോളിസീസ് അപ് ടു 1990, 1950 മുതൽ 1990 വരെയുള്ള ഗവൺമെന്റ് നയങ്ങളുടെ പോരായ്മകൾ, അമിതമായ ഗവൺമെന്റ് നിയന്ത്രണം. ഇത് രണ്ടാമെന്ന് പറയുന്നത് ഗൾഫ് ക്രൈസിസ്, ഗൾഫ് യുദ്ധവും 1991 ഉണ്ടായ ഗൾഫ് യുദ്ധവും അതിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയും, ബജറ്റ് കമ്മി, വ്യാപാര കമ്മി എന്നിവയൊക്കെ. അതുപോലെ തന്നെ
ആ കണ്ടീഷൻ അനുസരിച്ചാണ് ഇന്ത്യയിൽ പുതിയ പുത്തൻ പരിഷ്കാരങ്ങൾ നടത്തുന്നത്. അപ്പൊ ഇത്രയാണ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എക്കണോമിക് റിഫോംസ് ഇൻ 1991 ഇന്ത്യ. ഓക്കെ, താങ്ക് യു.